ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ എലത്തൂർ തീവണ്ടി തീവെപ്പ് കേസിലെ പ്രതിയുണ്ടല്ലോ ഷാരൂൺ സെയ്ഫി. അയാളെ നിരന്തരം വിമർശിക്കുന്നു എന്നതാണ് ഇപ്പോൾ എന്നെ കൊല്ലാൻ ഒരു കാരണമായിട്ട് ഫേസ്ബുക്ക് ആങ്ങളമാർ പറയുന്നത്. അല്ല, അവൻ വിമർശിക്കപ്പെടേണ്ട ആളല്ലേ നിങ്ങളുടെ കോൺസെപ്റ്റിൽ? അവനെ താലോലിക്കേണ്ട ആളാണോ? പൂമാലയിട്ട് സ്വീകരിക്കേണ്ട ആളാണോ? ആദരിക്കേണ്ട ആളാണോ? എന്തെങ്കിലും ബഹുമതികളോ പുരസ്കാരങ്ങളോ അവാർഡുകളോ ഒക്കെ നൽകി ആദരിച്ച് ഒക്കെ എടുത്തിരുത്തേണ്ടുന്ന ആളാണെന്നാണോ നിങ്ങൾ പറയുന്നത്? കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എനിക്കൊരു പേജുണ്ട്, ജാമിത ടീച്ചർ ടോക്സ് എന്ന് പറഞ്ഞു. ആ പേജിൽ ഞാൻ ചില വീഡിയോകൾ ഷെയർ ചെയ്തിരുന്നു, എൻ്റെ യൂട്യൂബിലെ വീഡിയോസ്. അതിൻ്റെ താഴെ വന്ന തെറിവിളികളും കൊലവിളികളും അസഹ്യമാണ്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം ഇന്ന് ഈ തെറി വിളിക്കുന്നവരും എന്നെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ മുട്ടി ദാഹിച്ച് നിൽക്കുന്നവരുമൊക്കെ നാളെ സത്യം എന്താണെന്ന് തിരിച്ചറിയും എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അങ്ങനെ ഏതാണ്ടൊരു 5 വർഷം മുമ്പ് കല്ലെറിയുകയും കൊലവിളിക്കുകയും ചെയ്തിരുന്ന ആൾക്കാരൊക്കെ ഇന്നെൻ്റെ ലൈവ് ചാറ്റിൽ വരാറുണ്ട്. അവർ പറയാറുണ്ട്, നിങ്ങളുടെ ആ ക്ഷമയും സഹനവും വീണ്ടും നിങ്ങളുടെ മുന്നോട്ട് പോക്കുമൊക്കെ തന്നെയാണ് എന്നെ വീണ്ടും പുനർവിചിന്തനത്തിന് സ്വാധീനിച്ചത് എന്ന്. അതുപോലെ ഇവർക്കും ബോധ്യപ്പെടാതിരിക്കില്ല എന്തുകൊണ്ടാണ് നിരന്തരം ഇങ്ങനെ വിമർശിക്കേണ്ടി വരുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇത്തരം വിമർശനങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ടാണ് വിശ്വാസികൾക്ക് കുരുക്കൾ പൊട്ടുന്നത്? നിങ്ങൾ എന്തിനാണ് ഇത്രയ്ക്ക് അസഹിഷ്ണുത കാണിക്കുന്നത്? പറയുന്നതിൽ വസ്തുതകൾ ഉണ്ടോ എന്നല്ലേ നിങ്ങൾ നോക്കേണ്ടത്? ഇന്നലെ ഞാൻ സുദീർഘമായ ഒരു പോസ്റ്റ് എഴുതിയിട്ടു നോമ്പിനെ സംബന്ധിച്ച്. ഒരു കാലത്ത് ഞാനും നോമ്പ് പിടിച്ചിരുന്നു, തറാവി നമസ്കാരത്തിന് നേതൃത്വവും വഹിച്ചിരുന്നു, ഒരുപാട് ഖുർആൻ ക്ലാസ്സുകളും എടുത്തിരുന്നു. അവസാനമുള്ള 10 ദിവസത്തിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് 1000 മാസം സൽക്കർമ്മം ചെയ്തതിനേക്കാൾ പുണ്യമുള്ള ഒരു രാത്രി അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി മനുഷ്യന് അനുഗ്രഹവുമായി മലക്കുകൾ ഇറങ്ങും എന്ന് വിശ്വസിച്ചിരുന്നു. 27-ാം രാവിന്റെ ചൈതന്യം ലഭിച്ചാൽ സ്വർഗം നമുക്കുറപ്പാണ് എന്ന് വിശ്വസിച്ചിരുന്നു. അങ്ങനെ ധാരാളം വർഷങ്ങൾ ഉറക്കമിളച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും കൂടെ ഇരുന്ന് പരസ്പരം മത്സരിച്ച്, ഇന്നലെയും എൻ്റെ സിസ്റ്ററിൻ്റെ മോളത് ഓർമ്മിപ്പിച്ചു, ഞാൻ ഇഅ്തികാഫ് ഇരിക്കുവാണ് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ച്. ഒരിക്കൽ നമ്മളെല്ലാവരും കൂടെ ഇരുന്നത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നെ ഓർമ്മിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാനും ഒരുപാട് ഭക്തിസാന്ദ്രമായ സാഹചര്യത്തിലൂടെ കടന്നു പോയ ആൾ തന്നെയാണ്. കുറേ ഖുർആനും ഹദീസും ഡീപ്പായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഇതിന്റെ കഴമ്പിനെ സംബന്ധിച്ച് പുനഃപരിശോധന നടത്താൻ ധൈര്യമുണ്ടായി എന്നതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പറയുന്നതിൽ വസ്തുതകൾ ഉണ്ടോ എന്ന് നോക്കുന്നതിന് മുമ്പ് നിന്നെ കൊല്ലുമടി, നിന്നെ അങ്ങനെ ചെയ്യുമടി, നിന്നെ ഇങ്ങനെ ചെയ്യുടി, നിന്റെ തന്തയാടി, നിന്റെ തള്ളയാടി, എന്തെല്ലാം അസഭ്യങ്ങൾ! അതല്ല സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നോമ്പ് തന്നെയല്ലേ? നിങ്ങളൊന്നും ഫേക്ക് ഐഡികളല്ല എന്നും എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ നിങ്ങളുടെ ഒന്നും ഫോട്ടോസ് എടുത്ത്, നിങ്ങളുടെ ഫേസ്ബുക്ക് പേജുകൾ, നിങ്ങളുടെ ഫേസ്ബുക്ക് ഐഡീസ് ഒക്കെ എടുത്ത് എനിക്ക് ഇടാൻ അറിയാത്തത് കൊണ്ടല്ല, അങ്ങനെ പോലും നിങ്ങളെ ഫേമസ് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ കൊലവിളിയും നട്ടാൽ എന്താണ് കണ്ണു പൊടിഞ്ഞു പോകുന്ന രൂപത്തിലുള്ള തെറിവിളികളും ഒക്കെ കാണാത്തത് കൊണ്ടോ, അതെടുത്ത് എനിക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ അറിയാത്തത് കൊണ്ടോ അല്ല, മുമ്പൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ പോലും നിങ്ങളെ 4 ആൾക്കാർ അറിയണ്ട, നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ടാണ് ഒന്നും പറയാതിരിക്കുന്നത്. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത് അതല്ല സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നോമ്പ് തന്നെയല്ലേ? ഈ നോമ്പിനെ 1 in 70,000 കൂലി കിട്ടുമെന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മയും വാപ്പയെയും എന്നെയും ഒക്കെ ഇങ്ങനെ പുലഭ്യം പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ സംഘികളുടെ അടിത്തുണി നക്കി കൊടുക്കാൻ, അതൊക്കെ നമ്മുടെ കൗമിനല്ലേ കൂടുതൽ അതൊക്കെ താല്പര്യം? അടിത്തുണി മണപ്പിക്കലും അങ്ങനെ എല്ലാ ചേഷ്ടകളും നമ്മുടെ ആൾക്കാർക്കല്ലേ കൂടുതൽ താല്പര്യം? അപ്പൊ നമ്മുടെ സ്വഭാവം മറ്റുള്ളവർക്കുണ്ട് എന്ന് വിളിച്ചു പറയണോ? ആദ്യം നിങ്ങളുടെ ഉമ്മയും ഭാര്യമാരും പെങ്ങന്മാരും മക്കളും ഒക്കെ സേഫ് ആണോ എന്നൊന്ന് നോക്കണം.
മറ്റുള്ളവർ ആരെങ്കിലും അടുക്കള വാതിലൂടി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം മറ്റുള്ളവരെ പറയാൻ. കാരണം നിങ്ങൾ ഈ പറയപ്പെടുന്ന ആളുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ എന്നെയാണ് പറയുന്നത്, ഞാനും ഒരു വാപ്പാടെ മകളാ, ഞാനും അഞ്ചാറാങ്ങളമാരുടെ പെങ്ങളാ, ഞാനും ഒരു ഉമ്മയുടെ മകളാ, ഞാനും ഒരുത്തന്റെ ഭാര്യയാ, കുറച്ച് കുഞ്ഞുങ്ങളുടെ ഉമ്മയുമാണ്. അപ്പൊ അതുപോലെ നിലകളിലുള്ള ആളുകൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാകുമല്ലോ. അപ്പൊ അവരെ ആരാന്റെ കൂടെ പോകുന്നുണ്ടോ ഇല്ലേ എന്ന് ആദ്യം നോക്കണം. കാരണം ആ അനുഭവങ്ങളിൽ വളർന്നു വന്നതുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരെ പറയുന്നത്. നിന്നെ ഞാൻ കൊല്ലുമടി തിന്നുമടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കൊല്ലലും തിന്നലും ഒക്കെ വലിയ പ്രയാസമുള്ള സംഗതിയൊന്നുമല്ല. അതൊരല്പം മണ്ടത്തരം കയ്യിലുള്ളവർക്ക് ആർക്കും പറ്റും. ഇപ്പൊ ഒരാളെ കൊല്ലാൻ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ വല്ല പ്രയാസമുണ്ടോ? പക്ഷേ ഒരാളെ കൊന്നു കഴിയുമ്പോഴേക്ക് നമ്മൾ രക്ഷപ്പെടുമോ ഇല്ലേ എന്നുള്ളത് വേറെ. ആ കൊല്ലാൻ പോകുന്ന വഴിക്ക് നമ്മളാണ് കൊല്ലപ്പെടുന്നതെങ്കിലോ അതിനും തയ്യാറായിട്ടായിരിക്കും വരുന്നതെന്നറിയാം. കാരണം ഇസ്ലാം അങ്ങനെയാണ്, ജിഹാദാണ്. അള്ളാഹുവിന് വേണ്ടി നമ്മൾ കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായാൽ നമുക്ക് പ്രത്യേകിച്ച് സുഖ സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അള്ളാഹു. അതൊക്കെ വിശ്വസിച്ചിട്ടാണ് നിങ്ങളത് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അവിശ്വാസമില്ല, ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു നന്മ ചെയ്താൽ 70,000 കൂലി കിട്ടും എന്ന് പറയപ്പെടുമ്പോൾ നിങ്ങൾ ഒരു തെറി വിളിച്ചാൽ 70,000 തെറിക്കുള്ള ശിക്ഷ നിങ്ങൾക്ക് വരുമെന്ന് ഭയവുമില്ലേ? അപ്പോ ഈ നോമ്പും നിക്കാരവും ഹജ്ജും ഉംറയും സക്കാത്തും ഒക്കെ ആരെയോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഒരു പുനഃപരിശോധനയ്ക്ക് വേണ്ടി മാത്രം പറയാണ്. ഇനി റിയൽ ഐ ഡി ആകട്ടെ ഫേക്ക് ഐ ഡി ആകട്ടെ, നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണെന്ന്. നിങ്ങളാണത് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാം. ഇത്തരം തോന്നിയാസങ്ങളും പുലഭ്യങ്ങളും എഴുതിയത് നിങ്ങളാണ് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളെ നിങ്ങളുടെ അള്ളാഹു കാണുന്നുണ്ട് എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ജീവിക്കുന്നത് ഒരു കപട ലോകത്താ, കാപഢ്യത്തിൽ മുങ്ങിയാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഞാൻ പ്രത്യക്ഷമായി നിഷേധിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കാപഢ്യം കാണിച്ചിട്ട് നിങ്ങൾ എന്നേക്കാൾ നല്ല രൂപത്തിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നു. മനസ്സിലായോ? അപ്പോ ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നതും അള്ളാഹുവിനെ വിമർശിക്കുന്നതും റസൂലിനെ വിമർശിക്കുന്നതും എന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കും. പക്ഷേ നിങ്ങൾ ഈ പറയുന്നത് മുസ്ലിം സമുദായത്തെ മുഴുവനും ബാധിക്കും. നിങ്ങളത് മനസ്സിലാക്കുന്ന പോലുമില്ല. നിങ്ങളൊരു കമന്റില് എന്നെ ഒരുപാട് തെറി വിളിക്കുന്നു. ആ കമന്റിന് താഴെ വരുന്ന നബിയെ കുറിച്ചിട്ടുള്ള വീഡിയോകള് ഓഡിയോകള് നിങ്ങൾ കേൾക്കാറുണ്ടോ? നിങ്ങൾ കാണാറുണ്ടോ? അതിന്റെ കമന്റുകൾ നിങ്ങൾ കാണാറുണ്ടോ? നിങ്ങൾ എന്നെയാണ് തെറി വിളിച്ചിട്ട് പോകുന്നത് യൂട്യൂബ് കമന്റുകളിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇനി പ്രത്യക്ഷമായ വീഡിയോകളിലാണെങ്കിലും. പക്ഷേ ഈ കേൾക്കുന്നവരെ നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ അവർ തിരിച്ചു വിളിക്കുന്നത് മുസ്ലിം സമുദായത്തെ മുഴുവനുമാണ്, റസൂലിനെയാണ്, അള്ളാഹുവിനെയാണ്. അപ്പോൾ നമ്മൾ കാരണം അങ്ങനെ ഒന്ന് വാങ്ങിക്കൊടുക്കുന്നല്ലോ എന്നെങ്കിലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ ആദരിക്കുന്ന അള്ളാഹുവിനെയും റസൂലിനെയും ഒക്കെ മറ്റുള്ളവർ ഇങ്ങനെ തെറി പറയാൻ ഞാനാണല്ലോ കാരണക്കാരൻ എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? എന്നെ കൊല്ലുന്നതിലൊന്നും എനിക്ക് ഒരു വിഷമവുമില്ല. ഇത്ര കാലം ജീവിക്കാമെന്ന് ആരോടും എഗ്രിമെന്റ് ചെയ്തിട്ടില്ല. ഒരുപാട് കാലം ഇങ്ങനെ തുടർന്ന് പോകണമെന്ന് വലിയ ആഗ്രഹവുമില്ല. അത്തരം അത്യാഗ്രഹിയൊന്നുമല്ല ഞാൻ. ജീവിക്കാമെന്നിടത്തോളം ജീവിച്ചു, ചെയ്യാവുന്നതിലധികം ചെയ്തു, അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഞാൻ എന്നൊരാൾ ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവുകൾ യഥേഷ്ടം ഞാൻ സൂക്ഷിച്ചിട്ടുമുണ്ട്, ബാക്കിയാക്കിയിട്ടുമുണ്ട്. അപ്പോ നിങ്ങൾ എന്നെ തെറി പറയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ചിന്തിക്കണം, എന്തിനായിരുന്നു നിങ്ങൾ ഇന്നലെ മുഴുവനും എന്റെ ഫേസ്ബുക്ക് കമന്റ് ബോക്സിൽ കിടന്ന് നിറഞ്ഞാടിയത്? എല്ലാവരും രാത്രി അവസാന 10 ദിവസങ്ങളിൽ ഖുർആൻ ഇറങ്ങിയ ആ ഒരു ചൈതന്യത്തിന്റെ ഒരു സമയം പ്രതീക്ഷിച്ച് എല്ലാ മനുഷ്യനും രാത്രിയിലെ അന്ത്യയാമങ്ങളിൽ ഖുർആൻ ഓതലുകളും അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള സ്മരണകളും നമസ്കാരവും സക്കാത്തും ദാനധർമ്മവും ഒക്കെയായി അള്ളാഹുവിന്റെ തൃപ്തിയെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോൾ നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് കമന്റുകളിലും യൂട്യൂബ് കമന്റുകളിലും നിറഞ്ഞ് അഴിഞ്ഞാടുവായിരുന്നല്ലോ അപരാധങ്ങൾ പറഞ്ഞിട്ട്. അസഭ്യങ്ങളും പുലഭ്യങ്ങളും തെറിവിളികളുമായി നിങ്ങൾ നിറഞ്ഞാടുവായിരുന്നല്ലോ. വല്ല മനസാക്ഷിക്കുത്ത് നിങ്ങൾക്ക് തോന്നിയോ? നിങ്ങളാണോ ശരിക്കും വിശ്വാസികൾ? എന്ത് തരത്തിലുള്ള വിശ്വാസമാണ് ഹേ നിങ്ങൾക്കുള്ളത്? നിങ്ങളെക്കാൾ കാപഢ്യക്കാരൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പ്രത്യക്ഷമായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. നിങ്ങൾ മതത്തിൽ നിന്നുകൊണ്ട് മതത്തെ ട്രോളുകയല്ലേ ചെയ്യുന്നത്? ഇന്നലെ ഞാനൊരു പോസ്റ്റ് എഴുതി നോമ്പിനെ കുറിച്ച്. നോമ്പ് പട്ടിണിയുടെ വേദനയറിയാൻ നോമ്പ് പിടിക്കുന്നു. ശരി, നമ്മുടെ മക്കള് വിശന്നിരുന്നാല് നമുക്കല്ലേ ഏറ്റവും കൂടുതൽ വിശപ്പുണ്ടാക്കുക, നമുക്കല്ലേ വേദന ഉണ്ടാക്കുക? മക്കൾ വിശന്നിരുന്നു എന്ന് കണ്ടാല് നമ്മുടെ ഉള്ളൊന്ന് ഇടിക്കില്ലേ? അത്ര പോലും ഈ സൃഷ്ടാവിനില്ലേ? സ്വന്തം സൃഷ്ടികളെ പട്ടിണിക്കിട്ട് വരട്ടി
ഭക്ഷണവും വെള്ളവും ഒക്കെ നിഷേധിക്കപ്പെട്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രൂവ് ചെയ്യണം എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ ഇല്ലാത്തവരുടെ വേദന എങ്ങനെയാണ് അറിയുന്നത്? വിശപ്പിന്റെ വേദന അറിയാനാണ് നോമ്പെങ്കിൽ ക്യാൻസർ പേഷ്യന്റിന്റെ വേദന എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? മാറാരോഗിയുടെയും കടബാധിതന്റെയും ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടവന്റെയും വേർപാടിൽ മുങ്ങി ജീവിക്കുന്നവന്റെയും വേദന എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? അപ്പൊ ഇതൊക്കെ വെറും ഒരു കെട്ടുകഥ മാത്രമല്ലേ, ഇതിലൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഇപ്പോ ശരി, വിശക്കുന്നവന്റെ വേദന അറിഞ്ഞു, അതുകൊണ്ട് അവന്റെ വിശപ്പ് അകറ്റാൻ പറ്റുന്നുണ്ടോ? അതാണോ നോമ്പ്? 10, 15, 12, 13 മണിക്കൂറത്തേക്ക് നമ്മൾ മുമ്പിലുള്ള അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചു വെക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വാരിക്കോരി തിന്നുന്നു, അതുകൊണ്ട് സമൂഹത്തിന് എന്ത് നേട്ടം? സ്വാർത്ഥതയല്ലേ, സ്വന്തം താല്പര്യം. നിങ്ങൾ അങ്ങനെ ഇരുന്നാൽ ഞാൻ സ്വർഗം തരാമെന്ന് പറഞ്ഞു. ശരി, നിങ്ങൾ പകല് മുഴുവനും പട്ടിണി ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ? വായിക്കും വയറിന് മാത്രമല്ല നോമ്പുള്ളത്, കണ്ണിന് നോമ്പുണ്ട്, കാതിന് നോമ്പുണ്ട്, തലച്ചോറിന് നോമ്പുണ്ട്, ഹൃദയത്തിന് നോമ്പുണ്ട്. അപ്പോ ഏത് കാര്യം ചെയ്താലും അതിലൊരു പ്യൂരിറ്റി ഉണ്ടാവണം. ഞാനൊക്കെ അങ്ങനെയാ ചെയ്തിരുന്നത്. വിശ്വാസിയായിരുന്നപ്പോൾ 100% അതിനോട് ഞാൻ നീതി പുലർത്തിയിട്ടുണ്ട്. നിരാശ വിശ്വാസത്തിൽ നിന്നും പുറത്തു വന്നു. ഞാനൊരു മതനിരാശകയായപ്പോൾ, മതവിമർശകയായപ്പോൾ അതിനോട് ഞാൻ കൂറു പുലർത്തിയിട്ടുണ്ട്. വെറുതെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുമെന്നും നിങ്ങൾക്ക് അനിർവചനീയമായ അവർണനീയമായ സ്വർഗത്തിന്റെ ആരാമങ്ങളും ആ സ്വർഗത്തിലെ ഹൂറികളും ഒന്നും കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നിങ്ങളുടെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കാത്തിടത്തോളം, നിങ്ങളുടെ ചിന്തകൾക്ക്, നിങ്ങൾ മോശമായ ചിന്തകൾക്ക് കടിഞ്ഞാനിടാത്തിടത്തോളം എങ്ങനെ നിങ്ങളുടെ പട്ടിണി അല്ലാഹു സ്വീകരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അത്രയെങ്കിലും നിങ്ങളൊന്ന് പ്രതീക്ഷിക്കണ്ടേ. പ്രവാചകൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, വായിക്കും വയറിനും മാത്രമല്ല നോമ്പ്, വെറുതെ നിങ്ങളുടെ പട്ടിണി കൊണ്ടെനിക്ക് ഒന്നും കിട്ടാനില്ല എന്ന്. അപ്പൊ ഈ നോമ്പുകാർ വന്ന് എൻ്റെ കമന്റ് ബോക്സിൽ നിറഞ്ഞാടുമ്പോൾ ഒന്ന് ചിന്തിക്കണം, ഞാൻ പകല് മുഴുവനും നോമ്പുകാരനായിരുന്നു. രാത്രിയാണ് ഞാനിങ്ങനെ പുലഭ്യം പറയുന്നത്. നിങ്ങൾ വിളിക്കുന്നത് പോലെ തന്നെയാണല്ലോ നിങ്ങളുടെ തൂലിക കൊണ്ടെഴുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഭയമില്ലേ? നിങ്ങളുടെ കൈയും കണ്ണും കാതും ഒക്കെ നാളെ അള്ളാഹുവിനോട് സമാധാനം പറയും എന്ന ഖുർആൻ വചനമെങ്കിലും നിങ്ങൾ ഓർക്കണ്ടേ. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ല ഉലൈക കാനാ അൻഹു മസ്ഊല. നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ കാതും നിങ്ങളുടെ കൽബിനെ കുറിച്ചും ഒക്കെ നാളെ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും എന്ന വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നു, എന്നേക്കാൾ വലിയ വിമർശകർ നിങ്ങളാണ്. എന്നേക്കാൾ കൂടുതലായിട്ട് മതത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുകയും അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും പരിഹസിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നിങ്ങളാണ്. ഞാൻ പ്രത്യക്ഷമായി വിമർശിക്കുന്നു, നിങ്ങൾ പരോക്ഷമായി വിമർശിക്കുന്നു, തുല്യം ഒന്ന് തന്നെയാണ്. ഞാൻ വിമർശിച്ചാൽ എന്റെ വിമർശനത്തിന്റെ താഴെ ആരും വന്ന് കൂടുതലായിട്ട് പ്രവാചകനെ തെറി പറയാറില്ല, അള്ളാഹുവിനെയും തെറി പറയാറില്ല. പക്ഷേ നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും വേണ്ടി സംസാരിക്കുന്നു എന്ന വ്യാജേന എന്നെ പുലഭ്യം പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റിന്റെ താഴെ വരുന്നത് അള്ളാഹുവിനെയും റസൂലിനെയും തെറിവിളി കൊണ്ട് അഭിഷേകമാണ്. അപ്പോ ഞാൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മതവിമർശനം നടത്തുന്നത്, മതത്തെ പരിഹസിക്കുന്നത്, മതത്തെ വിമർശിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ ഈ കമന്റുകൾ കാണുമ്പോൾ ഞാൻ കുറച്ചുകൂടി രൂക്ഷമായിട്ട് വിമർശിക്കും. ആഹാ, ആ റസൂലിനെ പിൻപറ്റാത്തതാ കാരണം? ശരി, ഇന്ന് ആ റസൂലിന്റെ സ്ത്രീലമ്പടത്തം എടുത്തോ. അപ്പോ പ്രവാചകനെ കൂടുതൽ വിമർശിക്കുക, അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ വിമർശന മേഖലയിലൊന്ന് നിൽക്കണം എന്ന് ആഗ്രഹിച്ച ആളെയല്ല, എന്നെ ഇത്തരം മേഖലകളിൽ നിലനിർത്തിയത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളാണ് എന്നെ ഇങ്ങനെ വലിയ മതവിമർശകയാക്കി മാറ്റിയത്. അതല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്തിട്ട് ഞാനത് അവസാനിപ്പിക്കുമായിരുന്നു. മറിച്ച് ഇഴകീറി പരിശോധിക്കാനും നിരന്തരം ദിവസവും ഇങ്ങനെ വിമർശിച്ചു കൊണ്ടിരിക്കാനും എന്നെ പ്രാപ്തയാക്കിയത് നിങ്ങളാണ്. നിങ്ങളുടെ ഈ മോശമായ കമന്റുകളാണ്. അതുകൊണ്ട് നിർത്താനെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളത് തുടരണം. കാരണം എനിക്കതൊരു എനർജിയാണ്. എന്തുകൊണ്ട്? അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നിങ്ങൾ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് അതിൽ നിന്ന് കിട്ടുവാണ്. അപ്പോൾ സംഖികൾക്ക് നക്കി കൊടുക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ സത്യത്തില് നക്കലിൽ വിദഗ്ധർ ഞമ്മന്റെ കൗമല്ലേ, നമ്മുടെ സ്വഭാവമല്ലേ അവിടെ പറയുന്നത്. അപ്പൊ ആ കമന്റ് കാണുമ്പോൾ അതിന്റെ താഴെ വന്നിട്ട് നിന്റെ ഉമ്മ ആടാ നക്കി കൊടുക്കുന്നത് വേറൊരുത്തം വന്ന് പറയും. പറയിപ്പിക്കുന്നതാരാ? നബി ആടാ മറ്റവർക്ക് അത് ചെയ്തു കൊടുത്തതെന്ന് പറയിപ്പിക്കുന്നതാരാ? അപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, പിന്നെ എന്നെ കൊല്ലാൻ നിങ്ങളിൽ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ സംസാരിക്കാതിരിക്കണമെന്ന് നിങ്ങളിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. കൊറോണ വന്ന സമയത്ത് ഒരുപാട് എന്തിനേറെ ഓ അബ്ദുള്ള അടക്കം പറഞ്ഞു കൊറോണ വന്ന് ചത്തെങ്കിൽ. അപ്പോ ഇങ്ങനെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. ശരിയാണ്, എല്ലാവരും എല്ലാ കാലത്തും ഒന്നും ഇരിക്കത്തില്ലല്ലോ. എല്ലാവരും ഒരു ദിവസം പോയേ പറ്റൂ. നമ്മൾ ജനിച്ചല്ലോ, ഇനി നമുക്ക് മരിച്ചേ പറ്റൂ. ഒരുപാട് ആരും ആജീവനാന്ത കാലം ഇരുന്നവരൊന്നും അല്ല.
ഒരുപാട് ആളുകൾ മുൻഗാമികൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മരിക്കാൻ ഒരു ഭയവുമില്ല. എന്നെ കൊല്ലാൻ നിങ്ങൾ കയ്യൊങ്ങുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക, എന്തിന്, ഞാൻ എന്ത് ചെയ്തിട്ടാണെന്നൊന്ന് ചിന്തിക്കുക. മരിക്കാനൊന്നും ഒരു ഭയവുമില്ല. ഞാൻ യഥേഷ്ടം സഞ്ചരിക്കുന്നുണ്ട്, ഇപ്പോൾ പുറത്തിറങ്ങുന്നുണ്ട്. ഞാൻ കൂടുകൂട്ടിയതിനകത്ത് ഒളിച്ചിരിക്കുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് കൊല്ലാൻ ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ വലിയ പ്രയാസമുണ്ട്. നിങ്ങൾ എനിക്ക് ലൊക്കേഷൻ ഇങ്ങിട്ടതാ, അവളെ ഞാൻ കൊന്നിട്ടേ അടങ്ങൂ, എന്ത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങിക്കൊള്ളാം, ഒരു കുഴപ്പമില്ലെന്നേ. എന്നെ കൊല്ലുന്നത് കൊണ്ട് ഇസ്ലാം രക്ഷപ്പെടുമെങ്കിൽ ധൈര്യമായിട്ട് കൊന്ന, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇസ്ലാം രക്ഷപ്പെടില്ലല്ലോ. 1000 ജാമിദമാർ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടല്ലോ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ. പ്രത്യക്ഷമായും പരോക്ഷമായും അവർ മതത്തെക്കുറിച്ച് ശരിക്കും പഠിച്ചു മനസ്സിലാക്കി റെഫറൻസ് ഉൾപ്പെടെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ അവരെയും കൊല്ലുമോ? അങ്ങനെ ഒരാൾ എത്ര പേരെ കൊല്ലും? അങ്ങനെ കൊല്ലലാണോ ഇതിന് പരിഹാരം? ഞാൻ പറയുന്നത് വസ്തുനിഷ്ഠമല്ലെങ്കിൽ അതിന് മറുപടിയല്ലേ വേണ്ടത്? നിങ്ങളതിന് മറുപടി പറയൂ. അതോടുകൂടി ഇസ്ലാമിക വിമർശനം അവസാനിക്കും. വെറുതെ പറയുന്നതാണെങ്കിൽ, വച്ചുകൂട്ടി പറയുന്നതാണെങ്കിൽ, ദുർവ്യാഖ്യാനം നടത്തി പറയുന്നതാണെങ്കിൽ, പ്രമാണങ്ങളില്ലാത്ത വസ്തുതകൾ പറയുന്നതാണെങ്കിൽ, പെട്ടെന്ന് തോന്നിയ ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്ത് പറയുന്നതാണെങ്കിൽ, അതിനൊക്കെ മറുപടി ഉണ്ടല്ലോ. ശരി, അവർ പറഞ്ഞത് കളവാണ്, അങ്ങനെയല്ലേ സമർത്ഥിക്കേണ്ടത്? കൊല്ലുന്നത് കൊണ്ട് ചേകനൂർ മൗലവിയെ കൊന്നു, വിമർശനങ്ങൾ ഇല്ലാതായോ? ജോസ് മാഷിന്റെ കയ്യും കാലും വെട്ടി, വിമർശനങ്ങൾ ഇല്ലാതായോ? വിമർശനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ ഓരോ അപായ സൂചനകൾ നൽകുമ്പോഴെല്ലാം കൂടുതൽ കൂടുതൽ ധൈര്യവാന്മാർ മുന്നോട്ട് വരും, അവരതിനെ വിമർശിക്കും. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ള ഗ്രന്ഥം ഒന്ന് തുറന്നു വായിക്കണം. ഞാൻ പറയുന്ന വസ്തുതകൾ, വിഷയങ്ങൾ അതിനകത്തുണ്ടോ ഇല്ലേ എന്നൊന്ന് പരതണം. എന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ മുന്നോട്ട് വരൂ, ഞാൻ പറഞ്ഞത് കളവാണെന്ന് തെളിയിക്കൂ. അതല്ലേ ന്യായം? എന്നെ കൊല്ലുന്നതിലൊന്നും ഞാൻ എതിരൊന്നുമല്ല കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾ കൊന്നു, നിങ്ങളുടെ മതം അങ്ങനെ രക്ഷപ്പെടുമെങ്കിൽ നിങ്ങളെ കൊണ്ട് അത്രയെങ്കിലും ചെയ്യാൻ സാധിക്കണ്ടേ? സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ എനിക്ക് കടിഞ്ഞാനിടാൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങളങ്ങ് പൂർത്തീകരിക്കുന്നേ. ഞാനിവിടെ റെഡിയാ, ഇനിയും വിമർശിക്കുക തന്നെ ചെയ്യും. വിമർശിക്കാൻ എമ്പാടുമുള്ളത് കൊണ്ട് എന്തുകൊണ്ടാണ് മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. ഇസ്ലാമിൽ ഒരുപാട് വഷളത്തരങ്ങളും വിവരക്കേടും ഉള്ളത് കൊണ്ടും ഇസ്ലാമിൽ ഒരുപാട് അസഹിഷ്ണുതയുള്ള ആളുകളുള്ളത് കൊണ്ടുമാണ് കൂടുതൽ കൂടുതൽ ഇസ്ലാം വിമർശിക്കപ്പെടുന്നത്. ഇനിയും വിമർശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നന്ദി.